Welcome back to Triplets Diaries. ബുക്ക് ഹോളാണ്, ആമസോൺ ബുക്ക് ഹോളാണ് ചെയ്യുന്നത്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള കുറച്ച് ബുക്ക്സ് ആണ് ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ റീഡിംഗ് കാണാം. അതെന്താണ്? കാവു കാവു ബുക്ക് വായിക്കടാ. കാവു കാവു ഇഹാനു റീഡിങ്. നമ്മുടെ ഇവരെ കൊണ്ട് ബുക്സ് വായിക്കുക എന്നുള്ളതല്ല, പക്ഷെ ജസ്റ്റ് മേക്ക് ദം എൻഗേജ്. അവര് ജസ്റ്റ് എൻഗേജ്ഡ് ആകും. ഇപ്പൊ നമ്മള് സ്ക്രീൻ ടൈം കൊടുക്കും കുട്ടികൾക്ക്, മൊബൈൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്പ് ഒക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ബുക്സ് എന്ന് പറയുന്നത്. ബുക്സ് നമ്മള് കുട്ടികൾക്ക് ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ അവർ അതിലെ പിക്ചേഴ്സ് നോക്കും, അവർക്ക് റീഡിംഗ് ഹാബിറ്റ്സ്, ഭാവിയിൽ അവർക്ക് വായനയോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ ലേറ്റർ സ്റ്റേജിലെ കുട്ടികളുടെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളർന്നു വരാനും ബുക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോ നമുക്ക് അറിയാം, ഇപ്പൊ ഇത്രയും ചെറിയ കുട്ടികൾ എന്തായാലും ബുക്സ് വായിക്കുന്നില്ല, അവര് സംസാരിക്കാൻ പോലും തുടങ്ങാത്ത കുട്ടികളാണ്. അപ്പൊ എല്ലാരും ഒരു പക്ഷെ എല്ലാരും കളിയാക്കുന്നുണ്ടാകാം, എന്തിനാണ് ഈ ചെറിയ കുട്ടികൾക്ക് ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്, അവരിപ്പോ ഐ എ എസിന് പഠിക്കല്ലേ, അല്ലെങ്കിൽ അവരിപ്പോ എം ബി ബി എസിന് പഠിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റ് ആണ് ബുക്സ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ബോർഡ് ബുക്സ്, ക്ലോത്ത് ബുക്സ് ഒക്കെ ആമസോൺ പോലെയുള്ള ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്സ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ബുക്സ്. മൈ ഫസ്റ്റ് ലേണിംഗ് ലൈബ്രറി, ഇതൊരു 20 ബുക്സിന്റെ സെറ്റാണ്. ഇങ്ങനെ എ ബി സി കളേഴ്സ്, നമ്പേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, അങ്ങനെ ഒരുപാട് ബുക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും ബുക്സ് ആണ് ഇതിലുള്ളത്. എ ബി സി, നമ്പേഴ്സ്, കളേഴ്സ്, വൈൽഡ് ആനിമൽസ്, ഷേപ്സ്, ബേർഡ്സ് ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിലൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇത്രയും, ഇതാണ് ഇതിന്റെ ഒരു സൈസ്, നമ്മുടെ ഒരു കയ്യിന്റെ അത്രയും വലുപ്പത്തിൽ. കുട്ടികൾക്ക് ഹോൾഡ് ചെയ്യാനും അവർക്ക് ഇത് മറിക്കാനും ചിത്രങ്ങൾ കാണാനും വായിക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇതില്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ഇമേജസ് റിയൽ പിക്ചേഴ്സ് ആണ്, ഫോട്ടോഗ്രാഫിക് ഫോട്ടോഗ്രാഫ്സ് ആണ്, ആനിമേറ്റഡ് പിക്ചേഴ്സ് അല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ കൂടുതലും റിയൽ ആയിട്ടുള്ള തിങ്സ് ആയിട്ട് അവർക്കത് റിലേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഒന്ന് രണ്ട് ബുക്സ് ഞാനിവിടെ കാണിക്കാം. ഇത് ബേർഡ്സിന്റെ ബുക്കാണ്. ഇതിനകത്ത് ഹെൻ, എല്ലാം റിയൽ ഇമേജസ് ആണ്. കുട്ടികൾക്ക് ഇത് ഇമേജസ് കാണാനും
അവർക്ക് ജസ്റ്റ് നമ്മൾ ബേർഡ്സിന്റെ നെയിം ഇങ്ങനെ ചോദിക്കുമ്പോൾ കാണിച്ച് തരാനും വെറുതെ വിരൽ വെക്കാനൊക്കെ അവർക്ക് നല്ല ഇഷ്ടാവുമല്ലോ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഔട്ടിൽ തന്നെയാണ് ബുക്സ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു ക്വാളിറ്റിയാണ്. കുട്ടികൾക്ക് അവര് ഒരുപാട് പരിക്കുകൾ ഉണ്ടാകും അവര് ബുക്സ് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ആ പരിക്ക് ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ബോർഡ് ബുക്സ്, നല്ല കട്ടിയുള്ള പേജസ് ആണ്, ഇത്രയും തിക്നെസ് ഉണ്ട് ഇതിന്റെ ഓരോ പേജസിനും. അപ്പോൾ ഒരു പരിധി വരെ നമുക്കത് കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പരിധി വരെ ബുക്സിന് ഡാമേജ് ഇല്ലാണ്ട് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ രീതിയിലാണ് ഈ ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ബുക്സ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഇതിന്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ നിന്നാണ് ഈ ബുക്സ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ബുക്സ്, ഞാൻ രണ്ട് ബോർഡ് ബുക്സ് വാങ്ങിയിട്ടുണ്ട്. സിൻഡ്രല്ലയുടെ 5 മിനിറ്റ്സ് ഫെയറി ടെയിൽസ്, അതുപോലെ ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ്. റീഡ് അലൗഡ് ബുക്സ് ആണ്, വണ്ടർ ഹൗസ് പബ്ലിഷേഴ്സ് ഇറക്കിയിട്ടുള്ള റീഡ് അലൗഡ് ബുക്സ് ആണ്. അപ്പൊ നമുക്കിത് കുട്ടികൾക്ക് ചിത്രം കാണുന്നതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് ഈ ബുക്സ് ഒക്കെ കുട്ടികൾക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു കൊടുക്കാൻ പറ്റും. വായിച്ച് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാനും ഇമേജസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് കഥ വായിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബുക്കാണ് സിൻഡ്രല്ല, ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. ഇങ്ങനെ ഒരുപാട് ബുക്സ് ഈ സീരീസിനകത്തുണ്ട്. ഞാൻ രണ്ട് ബുക്സ്, ഒരു സാമ്പിളിന് രണ്ട് ബുക്സ് വാങ്ങിയേ ഉള്ളൂ. ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള തിക്നെസ് ഉള്ള പേജസ് ആണ് ഈ ഓരോ ബുക്കിനും ഉള്ളത്. ഇനി അടുത്ത ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പോപ്പപ്പ് ബുക്കാണ്. പോപ്പപ്പ് ബുക്കിന്റെ അവസ്ഥ അതായിപ്പോ ഇങ്ങനെയാണ്. ഇവരുടെ പരിക്ക് കാരണം ഇതിലുള്ള ഫ്രണ്ട് പേജിലുള്ള ഇവിടുത്തെ പാർട്സ് ഒക്കെ അവര് കീറി എടുത്തിട്ടുണ്ട്. ജംഗിൾ ബുക്കിന്റെ ഒരു പോപ്പപ്പ് ബുക്കാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള പേജസ് ആണ്, നല്ല കളർഫുൾ ആണ്. പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കണ്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണല്ലോ. ഇതിന്റെ എല്ലാം പ്രൈസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന 4 സ്റ്റോറി ബുക്സ് ആണ്. സ്റ്റോറി ഗൈഡ് 4 സ്റ്റോറി ബുക്സ് ഞാൻ എടുത്തിട്ടുള്ളത്. പീറ്റർ പാൻ, ആലിബാബ ആൻഡ് ദി 40 തീവ്സ്, ഗളിവേഴ്സ് ട്രാവൽസ് ആൻഡ് അലാവുദ്ദീൻ ആൻഡ് ദ മാജിക് ലാമ്പ്. ഇത് ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് അവരുടെ കയ്യിൽ കൊടുക്കാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് അത്രത്തോളം കട്ടിയുള്ള തിക്നെസ് ഉള്ള ബുക്കല്ല, സാധാ ഗ്ലോസി ആയിട്ടുള്ള പേജസ് ആണ്. പക്ഷെ ഒരു സാധാ മാഗസിൻ്റെ ഒക്കെ പേജസ് പോലെയുള്ള ഗ്ലോസി പേജസ് ആണ് ഇതിനുള്ളത്. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് പെട്ടെന്ന് കീറാന് ഇത് പറ്റും. അതുകൊണ്ട് നമുക്ക് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് അവരെ മടിയിലിരുത്തിയിട്ട് അവർക്ക് ജസ്റ്റ് ഇതിലുള്ള സ്റ്റോറീസ് ഒക്കെ വായിച്ചു കൊടുക്കാൻ പറ്റും. നല്ല അട്രാക്റ്റീവ് പിക്ചേഴ്സ് ആണ്, നല്ല ഇല്ലസ്ട്രേഷൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ കഥയും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ അബ്രിഡ്ജ്ഡ് ആയിട്ട് വളരെ ലൈറ്റായിട്ടാണ് ഇതിലുള്ള എല്ലാ സ്റ്റോറീസും. ഇങ്ങനെ ക്ലാസിക്കൽ സ്റ്റോറീസ് ആകുമ്പോൾ കുട്ടികൾക്ക് ഈ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർക്കത് യൂസ്ഫുള്ളും ആയിരിക്കുമല്ലോ. അവരെ ഈ ഒരു റീഡിങ് അല്ലെങ്കിൽ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഫെമിലിയറൈസ്ഡ് ആക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നെക്സ്റ്റ് പീറ്റർ പാൻ. ഇതിനൊക്കെ ഒരു പ്രത്യേകത നല്ല പിക്ചേഴ്സ് ആണെന്നുള്ളതാണ്. നല്ല അട്രാക്റ്റീവ് പിക്ചേഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ല സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ബുക്സ് ആണിപ്പോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും ബുക്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ബുക്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബുക്സ്, ഒരുപാട് പബ്ലിഷേഴ്സ് ഒരുപാട് ബുക്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നുണ്ട്. 0 to 1 year, അല്ലെങ്കിൽ 0 to 3
ഫോർ ഇയേഴ്സ് അറിയുന്ന കുട്ടികൾക്കുള്ള ഒരുപാട് ബുക്സ് ബോൺ ബുക്സ് മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബുക്ക് എങ്കിലും വാങ്ങി കൊടുക്കണം എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇവര് ബുക്സ് ഇപ്പൊ വായിക്കും എന്നല്ല, പക്ഷെ അവര് ഈ ഒരു കളേഴ്സ്, ഇതിലുള്ള പിക്ചേഴ്സ്, ഇതിലുള്ള ലെറ്റേഴ്സ് അതൊക്കെ ആയിട്ട് അവര് ഫേമറൈസ്ഡ് ആവട്ടെ, അവര് ലേണിംഗ് ലെറ്റേഴ്സിന്റെ വേൾഡ് അത് അവർ എൻജോയ് ചെയ്യട്ടെ, അവർക്ക് അതിനോടുള്ള ഒരു പാഷൻ, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവട്ടെ, ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് സോ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു നൈറ്റ് ടൈം ആക്ടിവിറ്റിയാണ്. ഞങ്ങള് രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്ത് ഞങ്ങളെ ബുക്സ് ഇങ്ങനെ വായിക്കാന്നല്ല, ജസ്റ്റ് അവര് കളിക്കാൻ വേണ്ടിയിട്ട് ബുക്സ് എടുത്ത് കൊടുക്കും, കുറച്ച് അതിന്മേൽ ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഞങ്ങള് ഉറങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.